हाई फ्रेंड्स മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡയമണ്ട് കട്ട്സിന്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് വീട്ടിൽ തന്നെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് അതിനുവേണ്ട മാവ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് ആട്ട വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം 8 ടേബിൾ സ്പൂൺ ഉണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് നിറത്തിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വന്നു ഇത് കുഴയ്ക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് കുഴയ്ക്കുക ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവമായിരിക്കണം അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം ഞാനിവിടെ കിച്ചൺ കൗണ്ടറിൽ ഇട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത് ഞാൻ കുറച്ച് മൈദ തൂക്കി കൊടുക്കുകയാണ് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ ഇനി നമുക്ക് ഒരു ഉരുള എടുത്ത് ഇതിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം നല്ല തിന്നാവണമേ ഇതേ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം അതിനായിട്ട് ഞാനൊരു കത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഓപ്പോസിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് ഇളക്കിയെടുക്കാം ഇത് ഓരോന്നും ഇതെല്ലാം അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ഉണ്ടേ ഇതുപോലെ പരത്തിയെടുത്ത് മുറിച്ചെടുക്കാം ഇത് നല്ല തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഡയഗണലി കട്ട് ചെയ്യാം ഇനി ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കി തുടങ്ങാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ ഓരോ ഡയമണ്ട് കട്ട്സ് എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതിന്റെ കളർ ഒന്ന് മാറുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇത് നിറം മാറി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്താൽ എടുക്കാനായിട്ട് ഇതും ആയിട്ടുണ്ട് കോരി മാറ്റാം അത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം ഇതൊരു 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ചൂടോടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ ഈ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എങ്കിലേ ആ ഡയമണ്ട് കട്ട്സിലോട്ട് ആ പഞ്ചസാര പിടിക്കത്തുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ പഞ്ചസാര പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പി ആയിക്കോളും നല്ല ക്രിസ്പി ആയിട്ട് നല്ല മധുരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.